ഹലോ ഓൾ, ക്ലാസ് ലെവൻത്തിലെ ഫൈലം കോഡേറ്റയിലെ ക്ലാസ് മെമേലിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ക്ലാസ് മെമേലിയയിലെ മെമ്പേഴ്സ് എല്ലാവരും തന്നെ മാമൽസാണ്, അഥവാ മലയാളത്തിലെ സസ്തനികൾ എന്ന് പറയും. ഓക്കെ, ഇവർ പല സ്ഥലങ്ങളിലായിട്ട് പല വിധ ഹാബിറ്റാറ്റുകൾ താമസിക്കുന്നവരുണ്ട്. പോളാർ ഐസ് ക്യാപ്സിൽ താമസിക്കുന്നവരുണ്ട്, അഥവാ ഡെസേർട്സിൽ താമസിക്കുന്നവരുണ്ട്, മൗണ്ടെയ്ൻസ് താമസിക്കുന്നവരുണ്ട്, ഫോറസ്റ്റ്, ഗ്രാസ് ലാൻഡ്, ഡാർക്ക് ഹ്യൂസ്, അങ്ങനെ പല ഇടങ്ങളിലായിട്ട് വൈവിധ്യമാർന്ന സസ്തനികളെ നമുക്ക് ഭൂമിയിൽ കാണാൻ സാധിക്കുന്നു. ഇനി ചിലവർക്കൊക്കെ എന്താണ് പറക്കാൻ വരെയുള്ള എന്താണ് കഴിവുണ്ടെന്നാണ് പറയുന്നത് അല്ലേ? അതാരാണ് പറക്കുന്ന മാമലിൻ്റെ എക്സാമ്പിൾ? ആരാണ്? ദേ നിൽക്കുന്നു ബാറ്റ് അല്ലേ, വവ്വാൽ അല്ലേ. പറക്കുന്ന സസ്തനിക്ക് ഉദാഹരണമാണ് എന്ത്? വവ്വാൽ അല്ലേ. അതുപോലെ തന്നെ വെള്ളത്തിനടിയിൽ താമസിക്കുന്ന സസ്തനികളുമുണ്ട്. അതാരാണ്? വെയിൽ അല്ലേ. വെയിൽ എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിനടിയിൽ താമസിക്കുന്ന സസ്തനി അഥവാ മാമലാണെന്നു പറയുന്നത് തിമിംഗലം അഥവാ വെയിൽ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ കരയിലും കടലിലും ആകാശത്ത് പറന്ന് നടക്കുന്നതായിട്ടുള്ള പലതരത്തിലുള്ള മാമൽസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി അടുത്ത് ഒരു മാമലിൻ്റെ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള മോസ്റ്റ് യുണീക്ക് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് എന്താണ്? അതാണ് ഇമ്പോർട്ടൻ്റ് പഠിച്ചു വെക്കേണ്ടത്. എന്താണ്? അവയിൽ മിൽക്ക് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ് ആയ മാമറി ഗ്ലാൻസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്താണ് മാമറി ഗ്ലാൻസ്? മിൽക്ക് പ്രൊഡ്യൂസിങ്, പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളെയാണ് മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ മാമറി ഗ്ലാൻസ്? അതായത് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ അവരുടെ നറിഷ്മെൻറ്റിന് വേണ്ടി പാൽ നൽകാൻ വേണ്ടിയാണ് ഈ മാമറി ഗ്ലാൻസ് അവരുടെ ദേഹത്ത് ഉള്ളത്. ഓക്കെ, അപ്പോൾ യങ് വൺസിനെ നറിഷ് ചെയ്യാൻ വേണ്ടി, യങ് വൺസിന് എന്താണ് പോഷകപ്രദമായ ആഹാരം നൽകുന്നതിന് വേണ്ടിയാണ് ഈ മെമറി ഗ്ലാൻസ് അവരുടെ ദേഹത്തുള്ളത്. ഇനി അടുത്തത്, ദേ ഹാവ് ടു പെയർസ് ഓഫ് ലിംസ്, അതുപോലെ രണ്ട് അപ്പർ ലിംസും ഉണ്ട്, ലോവർ ലിംസും ഉണ്ട്. അതെന്തിനു വേണ്ടിയാണ്? വോക്ക് ചെയ്യാൻ, നടക്കാനോ ഓടാനോ ചാടാനോ ക്ലൈംബ് ചെയ്യാനോ അല്ലെങ്കിൽ ബുറോ ചെയ്യാൻ. അതായത് വെറയിങ് എന്ന് വെച്ചാൽ എന്താണ്, ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ കുഴി കുഴിച്ചിങ്ങനെ ചിലർ പോകത്തില്ലേ, ഈ ചില തരത്തിലുള്ള എന്താണ് മൃഗങ്ങളൊക്കെ പോകത്തില്ലേ, അതുപോലെ എന്താണ് നീന്താനും പറക്കാനും എല്ലാം അവരവരുടെ ലിംസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇവരുടെ സ്കിന്നിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇവരുടെ സ്കിന്നിൻ്റെ പ്രത്യേകത എന്താണ്? ദ മാമൽസ് ഇസ് യുണീക്ക് ഇൻ പൊസസിങ് ഹെയർ. അപ്പോൾ അവരുടെ സ്കിന്നിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് ഹെയർ ഉണ്ട് അല്ലേ. അപ്പോൾ എന്തിനു വേണ്ടിയായിരിക്കും ഈ ഹെയർ? ഹെയർ എന്ന് പറയുന്നത് അവർക്കൊരു ഇൻസുലേറ്ററായിട്ട് കൂടിയും തണുപ്പൊക്കെ എന്താണ് അവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടി ഇളം ചൂട് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ തണുപ്പിനെയൊന്നും എന്താണ് അവരുടെ സ്കിന്നിനെ ബാധിക്കാതെ അവരെ എന്താണ് ഇളം ചൂടോടുകൂടി അവരെ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യാൻ ഈ ഹെയർ അവരെ സഹായിക്കുന്നു. പ്രൊട്ടക്ഷൻ, ഒരു പരിധി വരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവരുടെ സ്കിന്നിനെ പലതരത്തിലുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഹെയർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഹെയറിൻ്റെ രണ്ട് ഫംഗ്ഷൻസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. എന്തൊക്കെയായിരുന്നു? ആ, ഒന്ന് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ എന്താണ് ഇൻസുലേറ്ററും. ഇനി അടുത്തത്, ഇവയിൽ എന്തുണ്ട്? എക്സ്റ്റേണൽ ഇയേഴ്സ് അഥവാ പിന്നെ ഉണ്ട് അല്ലെ. നമ്മുടെ ചെവിയിൽ നമുക്ക് എന്താ, നമുക്ക് നമ്മുടെ ചെവികൾ എന്ന് പറയുമ്പോൾ പുറമേ കാണുന്ന കാതില്ലേ, പുറമേ കാണുന്ന ആ ഒരു കാതിനെയാണ് പിന്നെ എന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ഇയർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പടങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പടം കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഇപ്പോൾ രണ്ടാമത്തെ പടം എന്താണ്, കംഗാരുവിൻ്റെ പടമാണ് കൊടുത്തിരിക്കുന്നത്. ഈ കംഗാരുവിൻ്റെ പടത്തിൽ നിങ്ങൾക്ക് ചെവികളായിട്ട് കാണാൻ സാധിക്കുന്ന ഈ ഒരു എക്സ്റ്റേണൽ ഇയർ കണ്ടോ, പുറമേ കാണുന്ന കാത്, ചെവിയുടെ ഭാഗമായ കാത്, അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? പിന്നെ എന്ന് പറയും. എന്താണ് പിന്നെ? ഓക്കെ, അപ്പോൾ ഇവയാണ് നമ്മൾ പിന്നെ എന്ന് പറയുന്നത്. ഈ ഒരു മാമൽസിന് നമുക്ക് ഈ ഒരു എക്സ്റ്റേണൽ ഇയർ അഥവാ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും. നെക്സ്റ്റ്, ഇനി പല തരത്തിലുള്ള പല്ലുകൾ, അതിപ്പോൾ കാനൈൻസ് ആയിക്കോട്ടെ, ഇൻസിസർ ആയിക്കോട്ടെ, മോളാർ, പ്രീ മോളാർ, അങ്ങനെ പലതരത്തിലുള്ള പല്ലുകളെല്ലാം നിങ്ങൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അങ്ങനെ പലതരത്തിലുള്ള പല്ലുകൾ ഇവരുടെ ജോയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ഇവരുടെ ഹാർട്ടിൻ്റെ പ്രത്യേകത എന്താണ്? നാലറകളാണ് ഇവർക്കുള്ളത്. നിറം ഇവർക്കും രണ്ട് ഓറിക്കളും ഉണ്ട്, രണ്ട് വെൻട്രിക്കളും ഉണ്ട് ഇവർക്ക്. ഓക്കെ, ഇനി ഇവരുടെ അടുത്തൊരു സ്ട്രക്കിംഗ് ഫീച്ചർ എന്താണ്? ഇവരെന്താണ്? ഹോമിയോതേർമസ് ആണ്. എന്ന് പറയുമ്പോൾ എന്താണ്? വാം ബ്ലഡഡ് ആനിമൽസ് ആണ് അല്ലേ. വാം ബ്ലഡഡ് ആനിമൽസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഇവരുടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും അല്ലേ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണ് അല്ലേ. അടുത്ത എന്താണ്? ഇവരുടെ റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറഞ്ഞാൽ ലങ്സ് ആണ്. സെക്സസ് സെപ്പറേറ്റ് ആണ്. മെയിൽസ് ഗ്യാമറ്റ്സ് റിലീസ് ചെയ്യുന്ന മെയിൽ ആയിട്ടുള്ള മാമൽസും ഫീമെയിൽ ഗ്യാമറ്റ്സ് റിലീസ് ചെയ്യുന്ന ഫീമെയിൽ ആയിട്ടുള്ള ഓർഗാനിസംസും ആയിരിക്കും. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻറ്റേർണൽ ആയിട്ടാണ് നടക്കുന്നത്. ഇനി മിക്ക മാമൽസും എന്താണ്? വിവി പാരസ് ആണ്, ഗിവിങ് ബർത്ത് ടു ദ യങ് വൺസ് ആണ്. എന്നാൽ ചില എക്സെപ്ഷൻസ് ഉണ്ട്. ചില ആളുകൾ എന്താണ്? ഓവി പാരസ് ആണ്, എഗ് ലേയിങ് ആയിട്ടുള്ള മാമൽസും ഉണ്ട്. അതിനുദാഹരണമാണ് പ്ലാറ്റിപ്പസും അതുപോലെ തന്നെ എക്കിഡ്ന എന്ന് പറയുന്ന ഒരു ആനിമലും. ഓക്കെ, കണ്ടാൽ മുള്ളം പന്നീനെ പോലെ ഇരിക്കും, പക്ഷെ എന്താണ് അതിനാണ് എക്കിഡ്ന എന്ന് പറയും കേട്ടോ. എക്കിഡ്നയും പ്ലാറ്റിപ്പസും രണ്ടും എന്താണ്? ഓവി പാരസ് ആയിട്ടുള്ള മാമൽസിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി വിവി പാരസ് ആണ്. ബാക്കി മിക്കത് എന്താണ്? നമുക്കറിയുന്ന മിക്കത് എന്താണ്? വെയിലായിക്കോട്ടെ, തിമിംഗലമായിക്കോട്ടെ, വവ്വാലായിക്കോട്ടെ, അതെല്ലാം എന്താണ്? വിവി പാരസ് ആണ്, ഗിവിങ് ബർത്ത് ടു ദ യങ് വൺസ് ആണ്. ഓക്കെ,
അതിലവരുടെ എല്ലാം ഡയറക്റ്റായിട്ടുള്ള ഡെവലപ്മെൻറ്റുമാണ്, യാതൊരു തരത്തിലുള്ള ലാർവൽ സ്റ്റേജിലൂടെയും കടന്നു പോകുന്നില്ല. എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഓവി പാരസൈറ്റിൽ എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ഒരേ എക്സാമ്പിൾ മാത്രം, അതാണ് പ്ലാറ്റിപ്പസ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഓർണിത്തോറിംഗസ്. പിന്നെ വിവി പാരസൈറ്റിൽ എക്സാമ്പിൾസാണ് ബാക്കി മൊത്തം പറഞ്ഞിരിക്കുന്നത്. കങ്കാരു അതായത് മാക്രോപ്പസ്, അത് ടീറപ്പസ് ദറ്റ് ഇസ് ഫ്ലയിങ് ഫോക്സ്, പിന്നെ ക്യാമലസ് ദറ്റ് ഇസ് ക്യാമൽ, പിന്നെ മെക്കാക്ക എന്ന് പറയുന്ന മങ്കി, നമുക്ക് റാറ്റസ് റാറ്റിൻ്റെ ജീനസ് നെയിമാണ് റാറ്റസ്, ഡോഗിൻ്റെ ജീനസ് നെയിമാണ് ക്യാനിസ്, കാറ്റിൻ്റെ ജീനസ് നെയിമാണ് ഫെലിസ്, എലിഫൻ്റ് ജീനസ് നെയിമാണ് എലിഫസ്, ഹോഴ്സിൻ്റെ ആണ് ഇക്വസ്, കോമൺ ഡോൾഫിൻ ഡെൽഫിനസ്, പിന്നെ ബ്ലൂ വെയിൽ എന്നറിയപ്പെടുന്ന ബലാനോപ്റ്റിറ, ടൈഗറിനെയാണ് പാന്തറ ടൈഗ്രസ്, ലയൻ്റെ സയൻറ്റിഫിക് നെയിമാണ് പാന്തറ ലിയോ. ഇവരുടെ ഈ ലയൻ്റെയും ടൈഗറിൻ്റെയും കംപ്ലീറ്റ് ആയിട്ടുള്ള സയൻറ്റിഫിക് നെയിം കൊടുത്തിട്ടുണ്ട്. പാന്തറ ടൈഗ്രസ്, പാന്തറ ലിയോ എന്നാണ് അത് കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അത് രണ്ടുപേരും ഒരേ ജീനസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് തിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ജീനസ് നെയിമും സ്പീഷീസ് നെയിം. ഇതാണ് ജീനസ് നെയിം എന്ന് പറയും, ഇതാണ് സ്പീഷീസ് നെയിം എന്ന് പറയും. ഇപ്പോൾ രണ്ടും കംപ്ലീറ്റ് ഉള്ള ജനറ്റിക് നെയിം സയൻറ്റിഫിക് നെയിം രണ്ടുപേരുടെയും കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ എല്ലാം, അതായത് ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ജീനസിനെ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഷീസ് വൈവിധ്യമാർന്നതായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് മാമൽസിൻ്റെ പ്രത്യേകത. മാമൽസിൻ്റെ പടങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത് എന്നാണ്, നാല് പേരുടെ പടം കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഓർണിത്തോറിംഗസ്, ഇതാരാണ്? പ്ലാറ്റിപ്പസ് ആണ് അല്ലേ? പ്ലാറ്റിപ്പസ് ആണ് ആകപ്പാടെയുള്ള ഒരേ ഒരു ഓവിപാരസ് ആയിട്ടുള്ള മാമൽ എക്സാമ്പിളാണ് പ്ലാറ്റിപ്പസ്. രണ്ടാമത് കൊടുത്തിരിക്കുന്നതാരാണ്? കങ്കാരുവാണ്. കങ്കാരുവിൻ്റെ മാക്രോപ്പസ് എന്നാണ് ജീനസ് നെയിം. പിന്നെ ടീറോപ്പസ്, മൂന്നാമത്തെ ടീറോപ്പസ്. ടീറോപ്പസ് ആരാണ്? ബാറ്റാണ്. അതുപോലെ നാലാമത്തെ കൊടുത്തിരിക്കുന്നതാരാണ്? ബലാനോപ്റ്റിറ, അതായത് നമ്മുടെ വെയിലാണ്, തിമിംഗലത്തിൻ്റെ പടമാണ് നാലാമതായിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മാമൽസ്. ഇതോടുകൂടി ഈ ആനിമൽ കിങ്ഡം എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.